പർച്ചേസിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മൾ എൻജോയ് ചെയ്തുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇപ്പോൾ ഉള്ളത് ഫോറം മാളിലെ സ്വിസ് അറേബ്യൻ പെർഫ്യൂംസിലാണ്. ഇവിടെ ഹ്യൂജ് വെറൈറ്റീസ് ഓഫ് പെർഫ്യൂംസ് ഉണ്ട്. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലും അതുപോലെ തന്നെ ഭയങ്കര വെറൈറ്റി ആണ് കേട്ടോ. നല്ല ലാസ്റ്റിംഗ് ഉള്ള ടൈപ്പ് പെർഫ്യൂംസ് ആണ് കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിൽ ആയിട്ടുള്ള ഹ്യൂജ് വെറൈറ്റി പെർഫ്യൂംസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ലുലു മാളിലും ഫോറം മാളിലും നമ്മുടെ സ്വിസ് അറേബ്യൻ അവൈലബിൾ ആണ്. ഫോറം മാളിൽ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിനോട് ചേർന്നായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. തന്നെയായിട്ടാണ് ഈ സ്വിസ് അറേബ്യൻ വരുന്നത് ആണെന്നുണ്ടെങ്കിലും അത്ര ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് വെറൈറ്റി എന്താ പറയുക, നല്ല മൈൽഡ് ആയിട്ടുള്ള സ്മെല്ല്, സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ല്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്മെല്ലാണ് കേട്ടോ. സ്റ്റാർട്ടിംഗ് വരുന്നത് 649 തൊട്ട് 699 അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ പെർഫ്യൂം ആണെന്നുണ്ടെങ്കിലും നല്ല നല്ല സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഫസ്റ്റ് കാണിച്ച സ്മെല്ല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്ന കൂട്ടത്തിൽ ഒരു സെൻറ്റോ സ്പ്രേയോ ഒക്കെ നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും. നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ മേടിച്ചത്. എനിക്ക് ഫസ്റ്റ് കാണിച്ച സ്മെല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പെർഫ്യൂംസ് ഏകദേശം ഒരു 2000 റേഞ്ചിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവരുടെ കയ്യിൽ കൂടുതലും വെസ്റ്റേൺ ടൈപ്പ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് തന്നെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള, നമുക്ക് ഇന്ത്യൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആ ഒരു ടൈപ്പ് പെർഫ്യൂംസ് ആണ് ഇവരുടെ കയ്യിലുള്ളത് മുഴുവൻ. അതും കൂടുതലും അത് തന്നെയാണ്. റാഖി എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ആണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് കാണിച്ചു തന്നിരുന്നത്. അത് ഒരു 2000 റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല രസമാണ് കേട്ടോ അവിടുത്തെ കുപ്പികൾ ഓരോന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിട്ട് എന്താ പറയുക, ആ ഒരു ഫിനിഷിങ് ആ ഓരോ കുപ്പിയുടെയും ഫിനിഷിങ് നല്ല രസമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് ഇവിടുന്ന് 649 റുപ്പീസിന് സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട്. അതും നല്ല കിട്ടിലെ സ്മെല്ലിലാണ് കേട്ടോ, നമുക്ക് ഒന്നും പറയാനില്ല. നല്ല സ്വീറ്റാണ്, അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു വെസ്റ്റേൺ ടൈപ്പ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ് കേട്ടോ. അതും സൂപ്പർ ആണ്, നല്ല സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ. ശരിക്കും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പെർഫ്യൂം മേടിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ലാസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇതായിരിക്കും. പിന്നെ നമ്മൾ ആ പെർഫ്യൂം അടിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. പോയി ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും പെർഫ്യൂമിൻ്റെ മണം പോയാൽ പോയി, അല്ലെങ്കിൽ ഒരു അത്തറിൻ്റെ മണം പോയാൽ പോയി. പക്ഷേ ഇവിടുന്ന് നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. നമ്മൾ ആ കൊടുക്കുന്ന പൈസയ്ക്ക് ഉള്ളത് നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോന്ന് കളക്ഷൻ നോക്കി 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 അടുത്ത ഓരോന്ന് പുതിയ പുതിയ, അതിപ്പോൾ ജെൻസിനാണെന്നുണ്ടെങ്കിലും ഉണ്ട് സെപ്പറേറ്റ്, ലേഡീസിനാണെന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതേ അപ്പോഴേക്കും മിക്കു അവിടെ നിന്ന് വന്നു കേട്ടോ. മിക്കു അതിക്കടെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ യൂണിസെക്സ് ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ. പിന്നെ കോംബോ ഓഫേഴ്സും അവൈലബിൾ ആണ്, ഓഫേഴ്സും ഉള്ളതും ഉണ്ട്. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് കളക്ഷൻ ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഇത് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു സ്മെല്ലൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇച്ചാനാണെന്നുണ്ടെങ്കിലും പോകുമ്പോൾ ഒരെണ്ണം മേടിക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണം മേടിക്കാം എന്ന് വിചാരിച്ച് വന്നതാണ്. ഇത് മാത്രമല്ല, നമുക്ക് റൂം ഫ്രെഷ്നറായിട്ട് ബക്കൂർ എന്ന് പറഞ്ഞൊരു ഐറ്റം ഇവിടെ കിട്ടും കേട്ടോ. ഈ ഒരു സംഭവം നമുക്കിത് 500 റുപ്പീസ് ഉള്ളൂ കേട്ടോ. പക്ഷേ നന്നായിട്ട് റൂമാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു ഓഫീസ് ആണെന്നുണ്ടെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് നല്ല എന്താ പറയുക, ആ ഒരു സ്മെല്ല് നന്നായിട്ട് ലാസ്റ്റ് ചെയ്ത് നിൽക്കുക എന്നിട്ട് നല്ലതാണ്. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ. കാരണം നമ്മൾ വീടും പരിസരം ഒക്കെ എപ്പോഴും പിന്നെ കുറച്ച് മണവും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇതായിരിക്കുമല്ലേ. ഇതിപ്പോൾ നമ്മളിരിക്കുന്ന ഓഫീസാണെന്നുണ്ടെങ്കിൽ പോലും അപ്പം അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നല്ലതാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഓരോന്ന് ഇങ്ങനെ മാറി മാറി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മണം ഒന്ന് മിക്സ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കോഫിയുടെ ബീൻസ് ഇല്ലേ, അത് നമുക്ക് തരും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അത് മണത്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മണം സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. മിക്കുനോടത്ത് മിക്കുന് ഭയങ്കര ഇഷ്ടമായിട്ട്, മിക്കുന് മണക്കാൻ ഭയങ്കര ഇഷ്ടമായി. അവന് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. കൂടെ മമ്മി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് അല്ല, മമ്മിയുടെ അടുത്തായിരുന്നു. മമ്മി ഉണ്ടായിരുന്നു, ബേസിൽ ഉണ്ടായിരുന്നു. ബേസിലാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ റൂം ഫ്രെഷ്നറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഒരു സംഭവം എന്താ ഇതുപോലെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് മാനുവൽ ആയിട്ടുള്ളതാണ്. അതായത് നമ്മൾ തേ കത്തിച്ച് കൊടുക്കണം. ഇങ്ങനെ കത്തിച്ച് കൊടുക്കുമ്പോൾ നല്ല സ്മെല്ല്, ഇത് ഇങ്ങനെ റൂമിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. പിന്നെ ചില ഷോപ്പിൽ കയറിയണമെങ്കിൽ അങ്ങനെ സ്മെല്ല് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ദേ ഇത് ഇലക്ട്രിക്കലാണ്, അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് വെച്ച് കൊടുത്താൽ മതി, താനെ കത്തിക്കൊള്ളു, നമ്മൾ കത്തിക്കൊന്നും വേണ്ട. പിന്നെ ഒരെണ്ണം റീചാർജബിൾ ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് തോന്നുന്നത് റീചാർജബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഏകദേശം ഇപ്പോൾ 699 സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എന്താ ഒരു 15,000 വരെയുള്ള റേഞ്ചിലുള്ളത്, 15,000 രൂപ വരെയുള്ള റേഞ്ചിലുള്ള പെർഫ്യൂംസും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ഒരുപാട് ഹ്യൂജ് വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ നല്ല രസമുള്ള ബോട്ടിൽസ് ആണെന്നുണ്ടെങ്കിലും ബോട്ടിൽസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അകത്തൊന്നുമില്ല എന്ന്. പക്ഷേ അകത്ത് നല്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ശരിക്കും അമ്പരത്തി കളയും. ദേ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്ര നല്ല
നല്ല പാക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ ചില്ലി പോലത്തെ പാക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നമ്മുടെ പൾസ് പോയിന്റിലൊക്കെ അടിച്ചു നോക്കിയിട്ടുണ്ട്, നമുക്കിങ്ങനെ നല്ല സ്മെൽ കിട്ടും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലായിരുന്നു, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വെസ്റ്റേൺ ടൈപ്പ് ആയിട്ടുള്ള പെർഫ്യൂംസ് കുറേ ഫ്ലേവേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. റോസിൻ്റെ ഫ്ലേവേഴ്സ്, അങ്ങനെ മൈൽഡ് ആയിട്ടുള്ള ബ്ലാക്ക് ബെറി സ്വീറ്റ്, അങ്ങനെയൊക്കെ നല്ല നല്ല പറഞ്ഞു തീരാത്ത അത്രയും ഫ്ലവേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അതിപ്പോൾ നമ്മൾ അവിടെ ചെന്ന് മണത്ത് നോക്കി, ഇപ്പം എനിക്ക് മണം എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് സ്മെല്ല് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ചെന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ആ ഒരു ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. കൂടുതൽ എൻ്റെ കണ്ണ് ആകർഷിച്ചത് മുഴുവൻ ആ ഒരു കുഞ്ഞു ബോട്ടിൽസിലോട്ടാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും ബോട്ടിൽസ് ആണെന്നുണ്ടെങ്കിലും ക്യൂട്ടാണ്. അതെ, ഇതുപോലത്തെ അത്ര എല്ലാം ദേ ഈ ഒരു മോഡലിലാണ് പറഞ്ഞു. പെർഫ്യൂംസ് അല്ല, വേറൊരു മോഡലിൽ, അതെല്ലാവർക്കും അറിയാലോ അല്ലേ. അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ കയ്യിൽ മണപ്പിച്ച് നോക്കിയതിന് ശേഷം ഞാൻ ഓരോ കോഫി ബീൻസ് എടുത്ത് മണത്ത് നോക്കും. കാരണം സ്മെല്ല് മിക്സ് ആയി പോകാതിരിക്കും. നമുക്ക് ഏതെങ്കിലും നല്ല ഇഷ്ടപ്പെട്ട, ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്ന കൺഫ്യൂഷൻ ആവുന്നുണ്ട് കേട്ടോ. എന്നാ ഏത് സ്മെല്ലെടുക്കും, എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ അടുത്ത ഓരോരുത്തർ വന്നിട്ട് എന്നാ ഭയങ്കര മൈൽഡായിരുന്നു, റോസ് പോലത്തെ ഒരു ഫ്ലേവറായിരുന്നു കേട്ടോ. എനിക്ക് ഇതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓരോന്നിൻ്റെ റേറ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു റേറ്റിനനുസരിച്ചുള്ള ക്വാളിറ്റി അതിനുണ്ട്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് യൂണിസെക്സ് ആയിട്ട് പോകുന്ന ഐറ്റംസ് ആണ് കേട്ടോ. കൂടുതൽ യൂണിസെക്സ് ആണ്, കാരണം രണ്ട് പേർക്കും യൂസ്. നമ്മളിപ്പോൾ ഒരു വീട്ടിലോട്ട് ചിലവർ ഒരു സ്പ്രേ ആയിരിക്കും, ചിലവർ ഉമൻസിനും ജെൻസിനൊക്കെ ആയിട്ട് സെപ്പറേറ്റ് സ്പ്രേ. ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ മമ്മീനെയും കൊണ്ട് മണപ്പിച്ച് വയ്ക്കുക, മമ്മി മൊത്തത്തിൽ അന്താളിച്ച് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമുക്ക് ഇനി അടുത്ത യൂണിസെക്സ് ആയിട്ടുള്ള പെർഫ്യൂംസ്, കെൻസി, റാഖി, സ്വാക്ക്, ഇതൊക്കെ 2000 റേഞ്ചിലുള്ളതാണ് കേട്ടോ. 2000 റേഞ്ചിൽ വരുന്ന പെർഫ്യൂംസ് ആണ്, നല്ല പെർഫ്യൂംസ് ആണ്. അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന, സ്മെല്ലൊക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂമാണ്. എനിക്ക് ആ ഫസ്റ്റ് വൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാത്തിൻ്റെയും ഫസ്റ്റ് വൺ എനിക്ക് ഭയങ്കര. മാത്രമല്ല ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ആണ് കേട്ടോ എടുത്ത് പറയേണ്ടത്. ഭയങ്കര എന്താ പറയുക, നമ്മൾ ഭയങ്കര ഹാപ്പിയായി. കസ്റ്റമർ സർവീസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ അവിടെ നമുക്ക് നിൽക്കാൻ അല്ലെങ്കിൽ ആ മേടിക്കണോ വേണ്ടിയോ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ പ്രയത്നിപ്പിക്കുന്നത് അല്ലേ. ശരിക്കും എനിക്ക് അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഒരാൾ കടയിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യണത് അതനുസരിച്ച് നമുക്ക് അവിടെ നിന്ന് നോക്കാനും എടുക്കാനും ഒക്കെ തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കസ്റ്റമർ സർവീസ് നന്നായിട്ട് കിട്ടിയാലാണ് നമുക്ക് ആ ഒരു ഇത് പർച്ചേസ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിലും പറ്റുള്ളൂ. ഇത് നമ്മുടെ ഒരു കോംബോ ഓഫറാണ്. ഒരെണ്ണം യൂണിസെക്സും ഒരെണ്ണം ഫീമെയിൽസിൻ്റെ ആയിട്ട് വരുന്ന കോംബോ സെക്ഷൻ ആണ് കേട്ടോ. നല്ല രസമാണ്. ആ ഒരു പാക്കിംഗ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ഷോപ്പ് ഫുള്ളായിട്ട് ഇങ്ങനെ കറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബേസിലാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നിരുന്നത്. ഇനി എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഏതൊക്കെയാണ് പുതിയതായിട്ടുള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് അപ്പ് ചെയ്തൊന്ന് നോക്കിയതാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നല്ല രസമാണ് കേട്ടോ. ആ ഒരു ലൈറ്റും കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര റിലാക്സിങ് ആണ്. നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള പാക്കിങ്സും ഒക്കെയാണ്. നമുക്ക് ഏത് രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് നല്ലതും കുറച്ചുകൂടി ഉണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോട്ടെ. ഈ ഒരു ഇലക്ട്രിക്കിൻ്റെ ഇതാണെന്നുണ്ടെങ്കിലും അല്ലാതെ ഈ നമുക്ക് റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന ആ ഒരു റൂം ഫ്രഷ്നറൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എന്തായാലും ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പുറത്ത് നമ്മൾ അടുത്ത പർച്ചേസിങ് ഇതായിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യമുള്ളത് ഇഷ്ടമുള്ളത് നമ്മൾ മേടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് നമ്മുടെ സ്വിസ് അറേബ്യൻ പെർഫ്യൂംസിൽ വിസിറ്റ് ചെയ്യുക കേട്ടോ. ഈ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക. ഒരുപാട് കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞങ്ങൾ. എന്നായിരിക്കും നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇതേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മിക്കുവാവേനെ, മിക്കുവാനേക്കാളും ഒരു വയസ്സ് ഒരു മാസം മൂത്തതാന്ന് തോന്നുന്നു കേട്ടോ. ജൂണാണോ ജൂണാണ്, ഏപ്രിൽ മെയ് ജൂൺ. അപ്പോൾ ഒരു മാസം ഇളയതാണ് കേട്ടോ ആള്. കുഞ്ഞുവാവ് മിക്കു ഇങ്ങനെ കരയണ കണ്ടപ്പോഴേക്കും ആള് ഭയങ്കര കരച്ചിലായായിരുന്നു. പിന്നെ മിക്കു വഴിക്കട പോണ പിള്ളേരെയൊക്കെ കയ്യെ പിടിച്ചും കാലയെ പിടിച്ചും വാ വാ പൂവാ ടാറ്റ പൂവാ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ മിക്കുവിൻ്റെ പരിപാടി. ആരെ കണ്ടാലും വാ പൂവാ ടാറ്റ. പിന്നെ ദേ ഞങ്ങൾ കുറച്ച് നേരം ഇവനെ അടക്കി ഒതുക്കി ഇരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു സൈഡിൽ ഇരുന്നു കേട്ടോ. നമ്മൾ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ അറിഞ്ഞിരിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ ഇരുന്നു കുറച്ച് നേരം. അവിടെ ഇരുന്നിട്ട് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച്